ഗോൾഗപ്പ അത്രയ്ക്ക് കളർഫുൾ ആയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം പാനിപ്പൂരി. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്, നമ്മൾ റോഡിൽ നിന്നൊക്കെ കഴിക്കുന്ന ടൈപ്പ് പാനിപ്പൂരീസ് അല്ല ഇത്. നിങ്ങൾ ഈ കാണുന്നതിലൂടെ വെറൈറ്റി ഓഫ് പാനിപ്പൂരീസ് ആണ്. ചിലത് കഴിക്കുമ്പോഴേ ഈ കാണുന്നതിൻ്റെ കൂട്ടി ഇരിക്കേണ്ടൊക്കെ സിറ്റുവേഷൻസ് വരും. അതേപോലെ വെറൈറ്റി ഓഫ് പാനിപ്പൂരീസ് ആണ് ഗോൾഗപ്പയിലുള്ളത്. ഇന്നതുകൊണ്ട് കുറച്ച് പാനിപ്പൂരി വിശേഷങ്ങളാണ്. ഞാൻ ശ്രീരാജ്, എല്ലാവർക്കും വിബ്ലോഗ്4u-ൻ്റെ കിടിലൻ കിടിലനും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ലൊക്കേഷനിലേക്ക് എത്തണമെങ്കിൽ വളരെ സിമ്പിളാണ്. അതായത് തൃശ്ശൂരിലെ അച്യുതമേനോൻ പാർക്കിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ ഗോൾഗപ്പാസ് ഉള്ളത്. നമ്മൾ പല ആളുകളും നോർമൽ ടൈപ്പ് പാനിപ്പൂരികളായിരിക്കും കഴിച്ചിട്ടുണ്ടാവുന്നത് അല്ലേ. പക്ഷേ ഇവർക്ക് ഇതുണ്ടല്ലോ, ഇത്രയും വെറൈറ്റി ഓഫ് പാനിപ്പൂരീസ് ആണ് ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് സ്വീറ്റ് മുതൽ സ്പൈസ് വരെയുള്ള ടൈപ്പ് വെറൈറ്റീസ് ആണ് ഇവർക്കുള്ളത്. ഇതിൽ ഒരു സ്വീറ്റും ഒരു സ്പൈസിയാണ് ഞാൻ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതേ ഇവരെ കേട്ടോ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് ബൂട്ടാ ഷോട്ട്. ഒരു ബൂട്ടാ ഷോട്ടിൽ 6 ഷോട്ട് വീതം ഉണ്ടായിരിക്കും. പിന്നെ കണ്ടൻറ്റും കാര്യമൊക്കെ എന്താണുള്ളത് വഴിയെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഇതുപോലെ വെറൈറ്റി വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായിട്ട് ഇപ്പോഴും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കണ്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി വെച്ചേക്കും. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ബൂട്ടാ ഷോട്ട് ഇതാണ് ബൂട്ടാ ഷോട്ട്. ഞാൻ മെയിനായിട്ട് സ്വീറ്റ് കോണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആക്ച്വലി പറഞ്ഞാൽ ഗോൾഗപ്പ എന്ന് വെച്ചാൽ നമ്മുടെ സാധാ പാനിപ്പൂരി. ഇത് ബൂട്ടാ ഷോട്ടിന് 1, 2, 3, 4, 5, 6 ഷോട്ടിന് 90 രൂപ. നല്ല പൊടിയുണ്ട്. അതുപോലെ സ്വീറ്റ് കോൺ ആണ് അതിൻ്റെ മെയിനായിട്ട് വന്നേക്കുന്നത്. പിന്നെ സാറ് അതുപോലെ സ്വീറ്റ് കോൺ ആണ് അതിൻ്റെ മെയിനായിട്ട് ഗ്രീൻ ആയിട്ട് വന്നേക്കുന്നത്. അത് സാർ എൻ്റെ സാർ ഭയങ്കര എന്താ പറയുക, ഹെവി സ്പൈസി അല്ല. സ്വീറ്റുണ്ട്, സോറുണ്ട്, പിന്നെ ക്രിസ്മസ് സെയിം അതുപോലെ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോർമലി ഈ കഴിച്ച ഷോട്ടിനകത്ത് ജ്യൂസി കോൺ ബോൾസ്, അതോടെ തന്നെ കുറച്ച് അവരുടെ തന്നെ സീക്രട്ട് ആയിട്ടുള്ള മസാല പ്ലസ്, പിന്നെ ഈ പറയുന്ന ലാൽ സോസ്, അതായത് ചോപ്പ് എന്നുള്ള രീതിയിൽ. ഇത് കൂടാതെ നമ്മളിപ്പോൾ അടുത്ത പറഞ്ഞിരിക്കുന്ന വെച്ചാൽ മൈനസ് ഡിഗ്രിയാണ്, അതായത് ഫിൽഡ് വിത്ത് എന്താ പറയുക, ഞാൻ ഇടയ്ക്ക് താഴോട്ട് നോക്കുന്ന അവരുടെ മെനു ആണോ, അതായത് മെനു ആ മെനു എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് സോപ്പോ ക്രീംസാണ്, അതോടൊപ്പം തന്നെ നട്ട്സും ഫ്രൂട്ട്സും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 169 ആണ്. ഇത് എന്താ പറയുക, നല്ല ഒരു ഡൈജസ്റ്റൻ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ വയറ് നല്ലൊരു കൂൾ ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഷോട്ട് നമ്മൾ ഓർഡർ ചെയ്തേക്കണം. മൈനസ് ഡിഗ്രി ഷോട്ട്, അതായത് പൂർണ്ണമായിട്ടും നമ്മുടെ ഐസ്ക്രീംസും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും ലോഡഡ് ആയിട്ടുള്ള ഷോട്ടാണ് നമ്മുടെ മൈനസ് ഡിഗ്രി ഷോട്ട്. പ്രസൻറ്റേഷനൊക്കെ നിങ്ങളെ നോക്കി അറിയാമല്ലേ, ഫുള്ളി ചോക്ലേറ്റ് ക്രീം, അതേപോലെ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, ചോക്ലേറ്റ് ചിപ്സ്, ചെറി, പിന്നെ വിപ്പിംഗ് ക്രീം, അങ്ങനെ വെച്ചിട്ടുള്ള അടിപൊളി രീതിയിലുള്ള പ്രസൻറ്റേഷനാണ്. നേരത്തെ നമ്മൾ കഴിച്ച ഗോൾഗപ്പയുടെ എൻ്റയർലി വ്യത്യാസമാണ് ഇത്. അത് പ്യുവർലി സ്പൈസ് ആണെങ്കിൽ പ്യുവർലി സ്വീറ്റ് ആയിട്ടുള്ള ഗപ്പാസ് ആണ് നമ്മൾ കഴിക്കുന്നത്. ഫുള്ളി ഐസ്ക്രീം ലോഡഡ് ആണ്.
പുറവശം കംപ്ലീറ്റ്ലി ക്രിസ്പി, ഉള്ളില് ഉള്ളി ഐസ്ക്രീംസ് ആണ്. കുറേ ചോക്ലേറ്റ്സ് അതേപോലെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ചെയ്തതാണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് ഒരു മുന്നറിയിപ്പ്, ഈ സംഭവം മയം തിരികെ ഷോട്ട്, പല്ലിന് ചിമ്മസിറ്റിക്ക് ഉള്ളവർ ഇതൊന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ പല്ലിന് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ യാതൊരു ഉത്തരവാദിയല്ല. ഇവിടെ ഈ ഒരു ഗോൾ ഷോട്ട് എടുത്ത് കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖത്തേക്ക് ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുക. കാരണം അത്രയ്ക്ക് നല്ല തണുപ്പാണ്, ഉള്ളിൽ ഓൾഡ് ഐസ്ക്രീം. എങ്ങനെ ഒരു ഇങ്ങനത്തെ ഐസ്ക്രീം ബോഡി ഒന്നും ഫീൽ ചെയ്തോ? സാധനം ഹെവിയാണ്. ഉച്ചയ്ക്ക് രണ്ടര ആയിട്ടുണ്ട്, നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് പോയിരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിനോട് ഗോൾഗപ്പീസിലെ മെയിൻ ഐറ്റംസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ഡേ ബൂട്ടാ ഷോട്ടാണ് നമ്മൾ എടുത്തത്. അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് ഞാൻ മെനു നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടാമത് ട്രൈ ചെയ്ത സാധനമാണ് ഷെഫ് സിഗ്നേച്ചർ ആയിട്ടുള്ള മൈനസ് ഡിഗ്രി. അതൊരു ഹെവി സാധനമാണ് കേട്ടോ. ഞങ്ങൾ ഇത് കഴിച്ചപ്പോൾ ഒന്നും അല്ലെങ്കിൽ ഇത് കഴിച്ചപ്പോഴത്തേക്ക് എല്ലാമായി. അപ്പോൾ ഇതിനകത്ത് സ്വീറ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ് വരുന്നത്? സ്വീറ്റ് മെനുസ് നിങ്ങളുടേതായ സിഗ്നേച്ചർ ഐറ്റംസ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? മൈനസ് സീബ്ര അറബിക് നിങ്ങളുടെ ഐറ്റം ആണ് അല്ലേ? അറബിക് മയോണൈസ് അറബി ചിക്കനാണ് മിക്സ് വരും. അറബിക് പാനിപ്പൂരി ചിക്കൻ നാടൻ ഫ്ലേവറാണ്, ചിക്കൻ ഗോൾഗപ്പ സെയിം നാടൻ ഫ്ലേവർ ആണ്. ചൈനീസ് എന്ന് പറഞ്ഞാൽ ചൈനീസിന്റെ ഒരു ഫ്ലേവർ തന്നെ. ചൈനീസ് ഫ്ലേവർ നമുക്ക് നോർമൽ പാവഭാജി വെറൈറ്റി ആണ്, ചിക്കൻ പാവഭാജി ചിക്കൻ പാവഭാജി വെറൈറ്റീസ് ആണ്. പിന്നെ നമുക്ക് റോൾസ് ഉണ്ട്. റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ റോൾസ്, ബീഫ് റോൾ, വെജ് റോള്, നമ്മുടെ റോൾസ് തന്നെയാണ്. പൊറോട്ടയിൽ എഗ്ലിയർ വരും, പിന്നെ ഫാമിലിക്ക് വേണ്ടിട്ട് വരുവാണെങ്കിൽ ടു പീസ് ഉണ്ടാവും. ഓക്കെ, എല്ലാം കൂടെ ചേർന്ന ഒരു ദോസ്തി, ദോസ്തി എല്ലാരോടും ചേർന്ന സംഭവമാണ് ദോസ്തി. ഓക്കെ, ഇതെല്ലാം നമുക്ക് അഫോർഡബിൾ പ്രൈസ് ആണ്, എല്ലാം സിക്സ് ഷോട്ട് ആണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ 169 വെച്ചാൽ അതും കൂടണം, പക്ഷെ അതിനുള്ള വർത്ത് ഉണ്ട്. കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് വയറപ്പില്ല. അത് നിങ്ങൾ എങ്ങനെയാണ് ഈ ക്രിപ്സിക്കകത്ത് ഇത്രയും ഐസ്ക്രീം മൈനസ് ഡിഗ്രിയിൽ സെറ്റ് ചെയ്യുന്നത്? അപ്പൊ നമ്മളങ്ങനെ തൃശ്ശൂരിൽ അടുത്ത ഫുഡ് ഡെസ്റ്റിനേഷൻ തിരക്കി പോവുകയാണ്. അശ്വമേനോ പറക്കാണ് നേരെ ഓപ്പോസിറ്റ് ആണ് ഗോൾഗപ്പ. സോ നമ്മള് ഗോൾഗപ്പയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുകയാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇവിടെ ഇവിടെ തന്നെ നവീന്, അപ്പൊ ഇവിടുത്തെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വിളിച്ചു വയ്ക്കാം. അപ്പോ അടുത്ത ഫുഡ് ഡെസ്റ്റിനേഷൻ കാണുന്നവരെ ബൈ.